അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾക്ക് ഏതാണ്ട് തുടക്കമായിരിക്കുന്നു. 18 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടമായി 19 തിരഞ്ഞെടുപ്പ് നടക്കുന്ന 102 മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായിരിക്കുന്നു. കേരളം ഉൾപ്പെടെ 2 ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കും തുടക്കമായി. ഈ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം അവലോകനം ചെയ്യുമ്പോൾ ഉറപ്പിച്ചു പറയാവുന്ന ഒരു കാര്യം, BJP നേതൃത്വത്തിലുള്ള NDA മൂന്നാമതും ഭരണം നേടുക അത്ര എളുപ്പമില്ലെന്നാണ്. 400 സീറ്റിലധികം നേടാനാകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം സ്വന്തം കേഡർമാരെയും പ്രവർത്തകരെയും ഒപ്പം നിർത്താനുള്ള മനഃശാസ്ത്ര യുദ്ധം മാത്രമാണെന്ന് ഓരോ ദിവസം കഴിയുന്തോറും ബോധ്യപ്പെടുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വളരെ കൃത്യമായി ഇനി അങ്ങോട്ട് ചൂണ്ടിക്കാട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിലേക്ക് പോകും. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്തമായി NDA പ്രതികൂലമായ ഏറെ ഘടകങ്ങൾ ഇക്കുറിയുണ്ട്. 1, BJP വേട്ടയാടുന്ന ബൊഫേഴ്സായ ഇലക്ട്രൽ ബോണ്ട് അഴിമതി മാറിയിരിക്കുന്നു. 2, വടക്കേ ഇന്ത്യക്കാരെ നിരന്തരം അവഹേളിക്കുന്ന ശിവസേനയാണ് NDAയിലെ BJPയുടെ മുഖ്യ കൂട്ട്. 3, മദ്യനയ അഴിമതി കേസിൽ പ്രതിയായി ജയിൽവാസം അനുഭവിച്ച ശരത്ചന്ദ്ര റെഡ്ഡി BJPക്ക് പണം നൽകിയതിന് തെളിവുണ്ട്. എന്നാൽ അറസ്റ്റിലായ അരുൺ കെജ്രിവാളിനെതിരെ തെളിവെന്ന് നിരത്താൻ ഇടുക്കി ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. 4, മഹാരാഷ്ട്രയിൽ BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകും ഇത്തവണ. 5, ബീഹാറിലും NDAയുടെ സ്ഥിതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വളരെ മോശമാണ്. 6, കേരളത്തിലാകട്ടെ BJPക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. 7, ഇന്ത്യ എന്ന കൂട്ടായ്മ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. അതെ, ഏറ്റവും പ്രധാനം ഇലക്ട്രൽ ബോണ്ട് അഴിമതി തന്നെയാണ്. BJPയുടെ അഴിമതി വിരുദ്ധ മുഖംമൂടിയാണ് ഇതിലൂടെ വലിച്ചു കയറപ്പെട്ടത്. വഴിവിട്ട നീക്കങ്ങളിലൂടെ കോർപ്പറേറ്റുകൾക്ക് ലാഭം കൊന്നുകൂട്ടാൻ അവസരമൊരുക്കി. അങ്ങനെ പ്രതിപ്രകാരമായി കോർപ്പറേറ്റുകളിൽ നിന്നും വൻതുക കൈക്കൂലിയായി BJP പറ്റിയെന്ന് പൊതുജനത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. കോർപ്പറേറ്റുകൾ കൈക്കൂലിയെ നൽകിയ പണം ഉപയോഗിച്ചാണ് MLA വിലയ്ക്ക് വാങ്ങി പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിച്ചതും പ്രതിപക്ഷ പാർട്ടികളെ പിളർത്തിയെന്നതും പകൽ പോലെ വ്യക്തം. BJPയുടെ ഈ മെഗാ അഴിമതി തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമേ മാറുന്നു. BJPയെ വേട്ടയാടുന്ന ഒരു ബൊഫേഴ്സായി ഇലക്ട്രൽ ബോണ്ട് അഴിമതി അങ്ങനെ മാറുന്നു. ഇതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മിയുടെ നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്തതും ജയിലിലടച്ചതും. അതും തെരഞ്ഞെടുപ്പ് ചട്ടം നിലയിൽ വന്ന ശേഷമാണ് ഈ അറസ്റ്റ്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുലർത്തുന്ന മൗനവും ദുരൂഹം. എന്നാൽ മദ്യനയ അഴിമതി കേസിൽ പ്രതിയായി നേരത്തെ ജയിൽവാസം അനുഭവിച്ച അരവിന്ദോ ഫാർമ ഉടമ ശരത്ചന്ദ്ര റെഡ്ഡിയിൽ നിന്നും 60 കോടിയോളം രൂപയാണ് BJP കൈപ്പറ്റിയത്. ഇത് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് SBI രേഖകൾ വെളിപ്പെടുത്തുന്നു. കെജ്രിവാൾ പണം വാങ്ങിയതിന് ഇതുവരെയും തെളിവ് നൽകാൻ ഇടിക്ക് കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ മദ്യനയ അഴിമതി കേസിൽ പ്രതിയായ വ്യക്തിയിൽ നിന്നും BJP പണം വാങ്ങിയതിന് വ്യക്തമായ തെളിവ് ലഭിച്ചിരിക്കുന്നു. എന്നിട്ടും പ്രതിയിൽ നിന്ന് പണം വാങ്ങിയ BJP നേതൃത്വം ചോദ്യം ചെയ്യലിന് വിധേയരാകുകയോ അറസ്റ്റിലാകുകയോ ചെയ്യുന്നില്ല. കെജ്രിവാൾ ആകട്ടെ ഇപ്പോൾ ജയിലിലാണ്. ഇതാണ് BJPയുടെ ഇരട്ട തപ്പ്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഡൽഹിയിലെ 7 സീറ്റ് നേടിയ BJPക്ക് ഈ കാരണം കൊണ്ട് തന്നെ ഇക്കുറി അതിന് കഴിയില്ലെന്ന് വ്യക്തം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യ എന്ന കൂട്ടായ്മ ഏതാനും ചില സംസ്ഥാനങ്ങളിലൊഴിച്ച് BJPയെ ഒറ്റക്കെട്ട് നേടുന്ന സ്ഥിതി ഇപ്പോഴുണ്ട്. ഉത്തർപ്രദേശ്, തമിഴ്നാട്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ സീറ്റുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ബീഹാറിലും മഹാരാഷ്ട്രയിലും ഉടൻ തന്നെ ധാരണ നിലവിൽ വരും. 300-ലധികം സീറ്റുകളിൽ BJPയുമായി നേരിട്ട് ഒരു ഏറ്റുമുട്ടലിനാണ് ഇന്ത്യ മുന്നണി സാധ്യത തുറക്കുന്നത്. ഇത് BJPയുടെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കുമെന്ന് വളരെ ഉറപ്പ്. ഇതുവരെയുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ ഹരിയാന, ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, പശ്ചിമബംഗാൾ, ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ BJPക്ക് സീറ്റ് കുത്തനെ കുറയുമെന്നാണ് വിലയിരുത്തൽ. ഹരിയാനയിലെ ജാട്ട് സമുദായം BJPക്കെതിരെ തിരിഞ്ഞത് ഉറക്കം കെടുത്തുന്നു. താങ്ങുവില ആവശ്യപ്പെട്ട് കർഷകർ നടത്തുന്ന സമരത്തിനെതിരെയുള്ള BJPയുടെ നിലപാട്, അഗ്നിവീർ പദ്ധതി, ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച BJP MBA സംരക്ഷിക്കുന്ന നിലപാട്, ഇതൊക്കെയാണ് ജാട്ടുകളുടെ രോഷത്തിന് കാരണം. ഇത് തണുപ്പിക്കാൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറെ മാറ്റിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ഹരിയാനയിൽ നിന്നുള്ള മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത് പകുതിയോളം സീറ്റിൽ BJP ഇത്തവണ വെള്ളം കുടിക്കുമെന്നാണ്. BJPയുടെ കോട്ടയ ഗുജറാത്തിൽ പോലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ലെന്നത് മോദി ഷാ നേതൃത്വത്തെ തെല്ലൊന്നുമല്ല അമ്പരപ്പിക്കുന്നതും. വടക്കേ ഇന്ത്യക്കാരെ തുടർച്ചയായി അവഹേളിക്കുകയും അവർക്കെതിരെ തുടർച്ചയായി വിദ്വേഷ പ്രസ്താവന നടത്തുകയും അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്ത രാജ് താക്കറെയെ BJP സഖ്യത്തിൽ ഉൾപ്പെടുത്തിയത് ഉത്തർപ്രദേശിൽ SPയും ബീഹാറിലെ RJDയും തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയത് ആ മേഖലയിലെ BJP വോട്ടുകൾ ചോരാൻ കാരണമാകും. മഹാരാഷ്ട്രയിൽ BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. മോദിയും ഷായും ചേർന്ന് ഉദ്ധവ് താക്കറയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയെയും ശരത് പവാറിൻ്റെ NCPയും ഭിന്നിപ്പിച്ച് ഭരണം കവർന്നെടുത്ത രീതിയോട് മഹാരാഷ്ട്രയിലെ വോട്ടർമാർ അംഗീകരിക്കുന്നില്ല. പാർട്ടികളെ പുലർത്തുക മാത്രമല്ല അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ പോലും കവർന്നെടുത്തുന്ന വികാരവും ശക്തമാണ്.
അജിത് പവാറിന്റെ എൻ സി പിയിലും ഷിൻഡെയുടെ ശിവസേനയിലും എം എൽ എ മാർ മാത്രമേ ഉള്ളൂ. കേഡർമാരും പ്രവർത്തകരും അവർക്കൊപ്പമില്ല. ഇതിനാലാണ് ഒരു ജനകീയ അടിത്തറയും ഇല്ലാത്ത രാജ് താക്കറുടെ പാർട്ടിയെ അമിത്ഷാ എൻ ഡി എയുടെ ഭാഗമാക്കിയത്. രാജ് താക്കറുടെ എൻ ഡി എ പ്രവേശം ഷിൻഡെ വിഭാഗത്തെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. വടക്കേ ഇന്ത്യക്കാരെ തുടർച്ചയെ അവഹേളിക്കുന്ന താക്കറയെ ബി ജെ പി സഖ്യത്തിൽ ഉൾപ്പെടുത്തിയത് ഉത്തർപ്രദേശിൽ എസ് പിയും ബീഹാറിൽ ആർ ജെ ഡിയും വിഷയമാക്കിയിട്ടുണ്ട്. ബീഹാറിലും എൻ ഡി എയുടെ സ്ഥിതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വളരെ മോശമാണ്. നിതീഷ് കുമാറിന്റെ കാലുമാറ്റം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ഇടിച്ചു. പശുപതി കുമാർ പരസിന്റെ രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി എൻ ഡി എ സഖ്യത്തിൽ നിന്നും പുറത്തായി. ഇതൊക്കെ സഖ്യത്തിന് ക്ഷീണമാണ്. ഐക്യ ജനതാദളും ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയും തമ്മിലുള്ള തർക്കവും സഖ്യത്തെ തളർത്തുന്നു. ഒഡീഷയിൽ ബി ജെ ഡിയുമായും പഞ്ചാബിൽ അകാലിദളുമായും സഖ്യം സ്ഥാപിക്കാനുള്ള ബി ജെ പിയുടെ കിണഞ്ഞുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഇവിടെ നിന്നും വ്യക്തമാകുന്നു, കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഒരു സഖ്യത്തെക്കുറിച്ച് ആലോചിക്കാതിരുന്ന ബി ജെ പി ഇപ്പോൾ സഖ്യകക്ഷികളെ തേടുന്നത് അവരുടെ സ്ഥിതി മോശമാണെന്നതിന് വളരെ വ്യക്തമായ തെളിവാണ്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥയും വിവരിക്കുന്നു. കേരളത്തിൽ ബി ജെ പിക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് നിലനിർത്തുക തന്നെ ഇത്തവണ വിഷമകരം. അവർക്കാകെയുള്ള പ്രതീക്ഷ കോൺഗ്രസ് നിലനിൽക്കുന്ന യു ഡി എഫിലാണ്. കേരളത്തിൽ കോൺഗ്രസിനെ ബി ജെ പി അല്ല സി പി എമ്മാണ് ഇപ്പോൾ മുഖ്യ ശത്രു. സംസ്ഥാന സർക്കാരും എൽ ഡി എഫും കേരളത്തിനുവേണ്ടി നടത്തിയ സമരങ്ങളിൽ പോലും യു ഡി എഫ് പങ്കാളികളായില്ല. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവകാശങ്ങൾക്ക് വേണ്ടിയും ജനാധിപത്യപരമായ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ സംരക്ഷിക്കാനും കേരള ജനത നടത്തിയ പോരാട്ടങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയാണ് കോൺഗ്രസും യു ഡി എഫും ചെയ്തതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഓർമ്മിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കിയ ജനങ്ങൾ എൽ ഡി എഫിനെ വൻതോതിൽ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് പല മണ്ഡലങ്ങളിലും. അതുകൊണ്ട് തന്നെ പ്രചരണ രംഗത്ത് എൽ ഡി എഫ് ഏറെ മുന്നിലാണ്. യു ഡി എഫിനെ കാത്തിരിക്കുന്നത് കനത്ത പരാജയമാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ വിലയിരുത്തുന്നു.